14 വയസ്സ് വരെ അത് മാത്രം യൂസ് ചെയ്താൽ മതി, അല്ലാതെ ഇപ്പോൾ മോയ്സ്ചറൈസറോ അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും എനിക്കിപ്പോൾ ആക്നേസ് ഇല്ല, പക്ഷേ ഇനി എങ്ങാനും ഫ്യൂച്ചറിൽ എനിക്ക് പിമ്പിൾസ് ഒക്കെ വന്നാലും അപ്പോൾ ഞാൻ ഇപ്പോഴേ തുടങ്ങി ആക്നേക്ക് വേണ്ടിയിട്ട്. ഒരു ടൈം എന്ന് പറയുന്നതായിരിക്കും നമ്മൾക്ക് കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് നമ്മൾ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ചിക്കിസെറ്റ്. ഇന്ന് ടീനേജേഴ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ടീനേജറായിട്ട് വരാമെന്ന് വെച്ച് കണ്ടോ. കുഞ്ഞിക്കുളിപ്പ് കുത്തിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ബോബുവിന്റെ റോസിന്റെ കുളിപ്പാണ് കേട്ടോ, ഞാൻ അടിച്ചു മാറ്റിയതാ. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. ഈയൊരു സ്കിൻ കെയറിന്റെ കാര്യവും അല്ലെങ്കിൽ മേക്കപ്പിന്റെ കാര്യവും ഒക്കെ പറയാറുണ്ട്, പക്ഷെ ഏതൊരു പ്രായത്തിലാണ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ ആരംഭിക്കേണ്ടേ എന്ന് പറയാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒത്തിരി പിള്ളേർക്ക് സംശയം ഉണ്ടാവും, ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടോ, ഞങ്ങൾ ഈ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്താൽ സ്കിന്നിന് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യോ, അതോ ഞങ്ങൾക്ക് യൂസ് ചെയ്യാമോ എന്നൊക്കെ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും. സോ ഞാൻ ആദ്യമേ പറയാലോ, ഇന്ന ഒരു ടൈമിൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ ടൈമിലെ തുടങ്ങാവൂ എന്നൊന്നുമില്ല, അങ്ങനെ എവിടെയും പറയുന്നില്ല. പിന്നെ നമ്മൾ എന്താ ഒത്തിരി പഠനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു 12 ഇയേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 12 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാഷസ് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബേബി സോപ്പോ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ആയിട്ടുള്ള സോപ്പോ യൂസ് ചെയ്യാം. സാധാ സോപ്പ് യൂസ് ചെയ്യേണ്ട, കാരണം നമ്മുടെ സ്കിന്നിന് അത് ഒത്തിരി ഡ്രൈ ആക്കും. സോ ഇത്തരത്തിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. ആൻഡ് ഇനിയിപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആഗ്നേസ് വരാതിരിക്കാനും അല്ലെങ്കിൽ അതിന് ഇതിന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യരുത്. വളരെ മൈൽഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ്, അതായത് ഇപ്പോൾ ഇനിവ്യ അല്ലെങ്കിൽ പോൺസ് അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ, ആ ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം വളരെ മൈൽഡ് ആയിരിക്കും. അത്തരത്തിലുള്ള പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യാം. അതിപ്പോൾ നമ്മൾ എന്തൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഡാൻസ് പഠിക്കാൻ വേണ്ടി ഒരു ക്ലാസ്സിൽ ചെല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ തുടങ്ങുമ്പോഴും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട്. ഇപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും എനിക്കിപ്പോൾ ആഗ്നേസ് ഇല്ല, പക്ഷേ ഇനി എങ്ങാനും ഫ്യൂച്ചറിൽ എനിക്ക് പിമ്പിൾസ് ഒക്കെ വന്നാലും അപ്പോൾ ഞാൻ ഇപ്പോഴേ തുടങ്ങി ആഗ്നേ പ്രിവെൻഷൻ മെഷേഴ്സ് ഒക്കെ എടുത്ത് തുടങ്ങാമെന്ന്. പക്ഷേ അങ്ങനെ വിചാരിച്ചൊന്നും ചെയ്യേണ്ട, അതൊക്കെ വളരെയധികം നമ്മളെ ബാഡായിട്ട് എഫക്ട് ചെയ്യും. സോ വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ബേബി സോപ്പോ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 14 വയസ്സ് വരെ അത് മാത്രം യൂസ് ചെയ്താൽ മതി, അല്ലാതെ ഇപ്പോൾ മോയ്സ്ചറൈസറോ അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യേണ്ട, കാരണം നമ്മളുടെ വളരെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിന് ശേഷം ഒരു 14 to 20 വയസ്സ് വരെയുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ 14 വയസ്സ് തൊട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്ത് തുടങ്ങാം, നമുക്കൊരു ടോണർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഫേസ് വാഷിന് ശേഷം ടോണർ യൂസ് ചെയ്യാം, പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, ആൻഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം, പിന്നെ ലിപ് ബാമും കൂടി യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു 20 വയസ്സ് വരെ ഇത്രയും കാര്യങ്ങൾ മതി, വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യണ്ട. സോ ഫസ്റ്റ് ടോണർ, ടോണർ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് റോസ് വാട്ടർ ടോണർ ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല സാധനമാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത്. അതിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് റോസ് വാട്ടർ ഉണ്ടാക്കാവുന്നതാണ്. ആൻഡ് ബേസിക് കളറായിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്ത് ബിഗിൻ ചെയ്യാം. ദെൻ മോയ്സ്ചറൈസർ, മോയ്സ്ചറൈസർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ പറഞ്ഞ മാതിരി പോൺസിൻ്റെ ഒക്കെ, ഇത് ഞാൻ ഇങ്ങനെ മൈൽഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾ നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ അല്ല ഈ ഒരു 14 വയസ്സെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോഴത്തേനും പാരൻസ് നമുക്ക് ഈ പറയുന്ന സ്കിൻ കെയറിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചു തരായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്ന് ഈ ഒരു മോയ്സ്ചറൈസറിന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നമ്മുടെ വീട്ടിലൊരു അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ കറ്റാർവാര ചെടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അത് പൊട്ടിച്ചിട്ട് കുറച്ച് നേരം അതിൽ നിന്നൊരു മഞ്ഞ കളറ് ഒരു സാധനം കറ പോലത്തെ ഉണ്ടാവും, അത് പോണ വരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ ആ മുകളിലത്തെ ലെയർസ് എത്തിക്കളഞ്ഞിട്ട് ഫേസിൽ ജെന്റലി റബ് ചെയ്യുക. അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കണം, എല്ലാവർക്കും അത് സ്യൂട്ടബിൾ ആവണമെന്നില്ല. നമ്മളത് ആയിട്ട് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കെമിക്കലും ഇല്ല, നമ്മുടെ ഫാമിലി എന്തായാലും അത് യൂസ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കില്ല. സൺസ്ക്രീൻ ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും നിങ്ങൾ യൂസ് ചെയ്യാം, കാരണം നമുക്കറിയാം സമ്മർ എന്നൊക്കെ പറയുന്നത് കത്തി 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 നിൽക്കുന്ന ഒരു സമ്മറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും സണ്ണിന്റെ ആ ഒരു റേസിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ നേടേണ്ട അത്യാവശ്യമാണ്. ഇപ്പോഴേ നമ്മുടെ സ്കിന്നിനെ നോക്കിയാൽ മാത്രമേ ഫ്യൂച്ചറിലോട്ട് നമുക്ക് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് അതുപോലെ തന്നെ നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ഓൾസോ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഈ ഒരു ടൈം എന്ന് പറയുന്നതായിരിക്കും നമ്മൾക്ക് കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ടൈം. നമുക്കിങ്ങനെ ഫെയർ ആവണം,
അവരെ പോലെ ഇവരെ പോലെയൊക്കെ ആവണം എന്നുള്ള രീതിയിലൊക്കെ മൈൻഡ് ഇങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ബ്യൂട്ടീനെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഇങ്ങനെ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒക്കെ വാങ്ങിച്ച് തേക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി വളരെയധികം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും 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 അങ്ങനെ ചെയ്യരുത്. ഈ സ്കിൻ എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് കൂടി ആവശ്യമുള്ളതാണ്. ഇപ്പം നമ്മൾ കുറേ തേച്ച് നമ്മൾ ഇച്ചിരി വൈറ്റൊക്കെ ആയി എന്ന് വെച്ചിട്ട് ഫ്യൂച്ചറിൽ അത് നശിക്കും, അത്രയ്ക്കും ഡാമേജ്ഡ് ആക്കും നമ്മുടെ സ്കിന്നിന് അത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ അങ്ങനെ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. ആൻഡ് ഫെയർനെസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഫെയർ ആയിരിക്കുക, ഡാർക്ക് ആയിരിക്കുക, ഇതൊന്നും അല്ല ഒരിക്കലും നമ്മുടെ ഐഡന്റിറ്റീനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഈ സ്കിൻ കെയർ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു സ്കിന്നിനെ നല്ല രീതിക്ക് പരിപാലിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ഇപ്പം നമ്മൾ നമ്മുടെ ബോഡീനെ നോക്കിയാൽ മാത്രമേ നമ്മൾക്ക് അത് നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് സ്കിന്നിനെ നമ്മൾ നല്ല രീതിക്ക് നോക്കിയാൽ അതിൻ്റെതായ റിസൾട്ട് നമുക്ക് കിട്ടും. ആൻഡ് ഒരിക്കലും ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തുകൊണ്ടോ ടോണർ യൂസ് ചെയ്തുകൊണ്ടോ ഫേസ് വാഷ് ചെയ്തുകൊണ്ടോ നമ്മുടെ മുഖം വെളുത്ത് പാറാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിനെ ബെറ്റർ ആക്കാൻ, നമ്മുടെ ഉള്ള ഫേസിനെ തന്നെ ബെറ്റർ ആക്കി വെക്കുമ്പോൾ നമുക്കൊരു നല്ല സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സൺസ്ക്രീൻ കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു ലിപ് ബാം കൂടി ഇടാം. SPF ഉള്ള ലിപ് ബാംസ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് ലിപ് ബാം ഇടുമ്പോഴും ടിൻഡ് ഉള്ള ലിപ് ബാം ഒന്നും ഇടരുത്. നമ്മളിപ്പോൾ ഈ ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുടെ ചുണ്ടൊക്കെ ഓൾറെഡി നമ്മൾ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഭംഗിക്കൊക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ അതിന് വെറുതെ എന്താ നേരമൊക്കെ ഇട്ടിട്ട് നശിപ്പിക്കണ്ട. സോ ഇപ്പോൾ ടിൻഡ് ഒന്നും ഇല്ലാത്ത ലിപ് ബാംസ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുക. ലൈക്ക് വാസ്ലിൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. ആൻഡ് പിന്നെ ഹിമാലയയുടെ ഒരു നല്ല ലിപ് ബാംസ് ഉണ്ട്. ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യില് നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ആ നെയ്യ് ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്യുക. ഞാൻ ഇപ്പോഴും നെയ്യാണ് ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. ഇനി 20+ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ തുടങ്ങി നമുക്ക് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന സിറം, ഫേസ് മാസ്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ആൻഡ് തുടങ്ങുമ്പോൾ ഏറ്റവും മൈൽഡായിട്ടുള്ളതിന് തുടങ്ങുക. കാര്യം അപ്പോഴത്തേനും നമ്മൾക്ക് നമ്മുടെ സ്കിൻ കെയർ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്കിൻ കുറച്ചുകൂടി മെച്ചുവറായി നമ്മുടെ സ്കിൻ ടൈപ്പ് തിരിച്ചറിഞ്ഞ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുട്ടികളായിരിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ സ്കിന്ന് വളരെ സോഫ്റ്റും എന്താ പറയുക അത്രയും ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല ചിലപ്പോൾ. അതുകൊണ്ടാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബേസിക് ആയിട്ട് തുടങ്ങി നമ്മളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്കിന്നെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം, ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യാം, പിന്നെ വയസ്സിലേക്ക് ഇപ്പം എന്തിരിക്കുന്നു എന്നുള്ള രീതിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല റിസൾട്ട് വരാൻ പോകുന്നത്. ആൻഡ് അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനും നല്ലത് ഇപ്പോഴേ ആവശ്യമുള്ളത് മാത്രം സ്കിന്നിന് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ടീനേജ് ആൻഡ് വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളത് വൈറ്റനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ക്രീം വാങ്ങിച്ച് തേക്കരുത്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യൂ.